ഭഗവതിയെ നമുക്ക് ഇഷ്ടമാണ്, കേമായിട്ട് ഇഷ്ടമാണ്. ഭഗവതിയോട് ഭയങ്കര എന്താ പറയുക, മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയാണ്. ആ ഭഗവതി ഇങ്ങനെ അതിശക്തമായിട്ട് അതിസുന്ദരിയായിട്ട് എന്തും ചോദിച്ചോളൂ എന്ന് പറഞ്ഞ ഭാവത്തിലെ മകർത്തി വന്ന ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണേൻ്റെ 10,000 ഇരട്ടി ശക്തിയാണ്. അപ്പം അന്ന് തൊഴാതിരുന്ന അബദ്ധാവില്ലേ. നമസ്കാരം. ധനുമാസം തീരാൻ പോവുകയാണ്, മകരമാസം തുടങ്ങുകയാണ്. ഈ മകരത്തിൽ ധനുവിൽ നിന്ന് ആദിത്യൻ മകരത്തിലേക്ക് പകരുന്നു. മകരമാസത്തിൽ ഏറ്റവും ആദ്യം നമുക്ക് മകരത്തിലെ പ്രാധാന്യമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മകരമാസത്തിലെ മുപ്പട്ട ചൊവ്വാഴ്ച മകരച്ചൊവ്വ എന്നാണ് പറയുന്നത്. ഈ മകരച്ചൊവ്വ എന്ന് പറയുന്നത് തന്നെ നവഗ്രഹങ്ങളിൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം മകരത്തിൽ നിൽക്കുമ്പോൾ അത് ഉച്ചബലവാനാണ്. ചൊവ്വയ്ക്ക് ഉച്ചക്ഷേത്രം എന്ന് പറയുന്നത് മകരമാണ്. അപ്പം മകരത്തിൽ ആദ്യത്തെ ചൊവ്വാഴ്ച മകരച്ചൊവ്വയായി കണക്കപ്പെടുകയും അതിന് പ്രത്യേകമായി നിൽക്കുന്ന പ്രാധാന്യങ്ങളുള്ള ദിവസവുമാണ്. ഭദ്രകാളി ഉപാസനയ്ക്കും സുബ്രഹ്മണ്യ ഉപാസനയ്ക്കും രണ്ട് കാര്യങ്ങൾക്കും വ്യക്തമായി നിൽക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനും ഭദ്രകാളി ഉപാസനകൾ തുടങ്ങുന്നതിനും ഏറ്റവും കേമായ ദിവസം എന്നാ വെച്ചാൽ മകരച്ചൊവ്വയാണ്. ഷഷ്ടിക്കൊക്കെ തുടങ്ങാം, സുബ്രഹ്മണ്യ സ്കന്ദഷ്ടിക്കൊക്കെ അതൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല പറയണേ. അതുപോലെ തന്നെ കേമായ ഭദ്രകാളിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് മകരച്ചൊവ്വ. ഈ മകരച്ചൊവ്വയ്ക്ക് സാധാരണഗതിക്ക് നമ്മൾക്ക് സാധാരണ ഭക്തർക്ക് എന്താ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, നമ്മുടെ അടുത്തൊരാൾ, ഏറ്റവും പരിചിതനായ ഒരാൾ, മന്ത്രിയായ നമുക്ക് അയാളെ തൊട്ടടുത്ത് കിട്ടുമ്പോൾ കിട്ടുന്നൊരു സുഖമില്ലേ, അവർ കേമല്ലേ. ഏറ്റവും അടുത്ത ആൾ മന്ത്രിയായി നിൽക്കുക എന്ന് പറഞ്ഞ പോലെ ഭഗവതിയെ നമുക്ക് ഇഷ്ടമാണ്, കേമായിട്ട് ഇഷ്ടമാണ്. ഭഗവതിയോട് ഭയങ്കര എന്താ പറയുക, മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയാണ്. ആ ഭഗവതി ഇങ്ങനെ അതിശക്തമായിട്ട് അതിസുന്ദരിയായിട്ട് എന്തും ചോദിച്ചോളൂ എന്ന് പറഞ്ഞ ഭാവത്തിലെ മകർത്തി വന്ന ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണേൻ്റെ 10,000 ഇരട്ടി ശക്തിയാണ്. അപ്പം അന്ന് തൊഴാതിരുന്ന അബദ്ധാവില്ലേ, അന്നല്ലേ തൊഴേണ്ടേ. അപ്പം ഈ മകരച്ചുവട, ആ മകരമാസത്തിൻ്റെ ആദ്യത്തെ ചൊവ്വാഴ്ച അന്നത്തെ ദിവസം ലോകത്തിലെ എല്ലാ ഭക്തജനങ്ങളും, സകല ആൾക്കാരും, ആരും നോക്കണ്ട, എല്ലാ ഭക്തജനങ്ങളും നിർബന്ധമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ പോകണം. പ്രധാന ഭദ്രകാളിയുള്ള ക്ഷേത്രങ്ങളിൽ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ പണ്ട് പുരാതന തൊട്ടുള്ള ക്ഷേത്രങ്ങൾ, പെട്ടെന്ന് തുടങ്ങിയ അമ്പലങ്ങൾ ഒരുപാടുണ്ട്, അതിനേക്കാളും കേമായിട്ട് പണ്ട് തൊട്ട് ആചരണമുണ്ടായിരുന്ന നല്ല ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോവുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് എന്ത് ചോദിച്ചാലും വന്ന് കിട്ടും, അതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം ഭഗവതി ഇങ്ങനെ അതിശക്തമായി നിൽക്കുന്ന ദിവസവും അതിശക്തമായി നിൽക്കുന്ന പ്രാധാന്യമുള്ള ദിവസവുമാണ്. നമ്മുടെ ദുരിതങ്ങളുടെ, നമ്മുടെ സങ്കടങ്ങളുടെ, നമ്മുടെ വിഷമതകളുടെ, നമ്മുടെ ക്ലേശങ്ങളുടെ, നമ്മുടെ എല്ലാ ഇതിൻ്റെയും ദുരിതങ്ങളെ ഇല്ലാതാക്കി പുതിയ ഉദയത്തിന് കാരകത്വം വഹിക്കുന്ന ദിവസം. ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഗുരുതിക്കൂട്ട് മഞ്ഞപ്പൊടിയും ശർക്കരയും ചുണ്ണാമ്പും ഒക്കെ കൊണ്ടുപോയി നിറയ്ക്ക വയ്ക്കാം അന്നത്തെ ദിവസം. ഒരല്പം മഞ്ഞപ്പൊടി ശർക്കര ചുണ്ണാമ്പൊക്കെ വയ്ക്കാം, ശർക്കര നിവേദ്യവും അതിനകത്ത് തന്നെയുണ്ട്. ഭഗവതിക്ക് കരിക്ക് കൊണ്ട് കൊടുത്തിട്ട് കരിക്കിൻ്റെ ഗുരുതി കഴിപ്പിക്കാം, നാളികേരത്തിൽ കരിക്കിൽ തന്നെ ഗുരുതി കഴിപ്പിക്കാം. ഭദ്രകാളിക്ക് പ്രത്യേകമായിട്ട് അപ്പം, അട, അങ്ങനെയുള്ള വഴിപാടുകൾ കഴിപ്പിക്കാം. ഭദ്രകാളിക്ക് ചുമന്ന ചെത്തിമാലയോ ചെമ്പരത്തി കൊണ്ടോ മാലകൾ സമർപ്പിക്കാം, ചുമന്ന പട്ടുകൾ സമർപ്പിക്കാം. അങ്ങനെ എന്ത് ചെയ്താലും അതൊക്കെ അവനവൻ്റെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യാം. പക്ഷേ ഒന്നുറപ്പിക്കണം, ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിരിക്കണം. കാരണം നമ്മളുടെ കലിയുഗത്തിൽ നന്മയേക്കാൾ കൂടുതൽ തിന്മയ്ക്ക് ശക്തി എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മളെത്ര കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴും തടസ്സങ്ങൾ വരുന്ന ഈ തിന്മയാണ്, അതിനെ മാറ്റാൻ, അതിനൊരു സൈഡിലേക്ക് ഒതുക്കി വയ്ക്കാൻ, നമ്മുടെ യാത്രകൾ സുഗമമാക്കാൻ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിഷമതകൾ, അതിനെയൊക്കെ സുഗമമാക്കി ഒരു സമാധാനത്തിൻ്റെ, ഒരു സുഖത്തിൻ്റെ പാത ഒരുക്കാൻ
കലിയുഗത്തിൽ മംഗളം നൽകുന്നവൾ ആരാണോ ആ ആളെ ഭദ്രകാളി എന്ന് വിളിക്കുന്നു. അതുപോലെ കുലത്തിൻ്റെ നന്മയ്ക്ക് കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലഞ്ച കുലധർമ്മഞ്ച കുലഞ്ച കുലധർമ്മഞ്ച എൻ്റെ കുലത്തിൻ്റെയും കുലധർമ്മത്തിൻ്റെയും എല്ലാം പരിപാലനത്തിനായിട്ട് നന്മയ്ക്കായിട്ട് ഐശ്വര്യത്തിനായിട്ട് ശ്രേയസ്സിനായിട്ട് എന്നെ ഉപാസിച്ചോളൂ, ഭഗവതി ഉപാസിക്കാനാണ് പറയണേ. അപ്പം ആയതിനാൽ ഈ മകരച്ചുവ ദിവസം ദേശാധിപതിയായി നിൽക്കുന്ന, ദേശത്തിൻ്റെ അധിപതിയായി നിൽക്കുന്ന, നമ്മൾ ജീവിക്കുന്ന ദേശത്തിൻ്റെ അധിപതിയായി നിൽക്കുന്ന ഭഗവതി ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുക, ഭഗവതിക്ക് വഴിപാടുകൾ കഴിക്കുക, ഭഗവതിയെ പ്രാർത്ഥിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ നമുക്ക് ഒരു രൂപ നാണയം ഉള്ളെങ്കിൽ ഒരു രൂപ നാണയം നമ്മൾ സമർപ്പിച്ചാൽ മതി. ഇവിടെ ദർശനത്തിനാണ് പ്രാധാന്യം, വഴിപാടുകൾക്കല്ല പ്രാധാന്യം, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഏറ്റവും പുണ്യമായി നിൽക്കുന്നത്, അതായത് ശരിക്കും പറഞ്ഞാൽ ഭദ്രകാളിയുടെ ദിനങ്ങളൊക്കെ വളരെ കുറവുകളാണ്, ബാക്കിയുള്ളവരുടെ പോലെയല്ല, അതൊക്കെ വല ഇടയ്ക്കുള്ളത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ പ്രാധാന്യവും ശക്തിവത്വമാണ്. അതുപോലെ ഭദ്രകാളി ഉപാസനയുടെ ഒരു പ്രാധാന്യം തന്നെ ATM കാർഡ് പോലെ ഇട്ടപ്പം കിട്ടും, അങ്ങ് ഇടുന്ന മാത്രമേ ഇവിടെ കിട്ടുന്നതാണ്, കാരണം അത്രയ്ക്ക് ശക്തമാണ് അവരുടെ അനുഗ്രഹ കലി. ആയതിനാൽ മകരച്ചുവയാണ്, മകരച്ചുവയുടെ കേമത്തെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വളരെ 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 ഗംഭീരമായ ദിവസമാണ് ഭഗവതിക്ക്, ഭദ്രകാളിക്ക്. സാധാരണ നമ്മൾ 3 പ്രദക്ഷിണമൊക്കെയാണ് ഭഗവതിമാർക്ക് ചെയ്യണേ. അതിൻ്റെ ഗുണിതങ്ങൾ എത്ര വേണമെങ്കിലും ആവാം. യാനി യാനിച പാപാനി ജന്മാന്തര കൃതാനിജ ധാനി ധാനി വിനിശ്ചന്തി പ്രദക്ഷിണ പതേപതേ. അല്ലയോ ഭഗവാനെ, ഭഗവതി, ഞാൻ നിന്റെ മുമ്പിൽ പ്രദക്ഷിണം വയ്ക്കുകയാണ്. അതായത് ജന്മാന്തരങ്ങളായി നിൽക്കുന്ന യാനി യാനിജ പാപാനി ജന്മാന്തര കൃതം, ജന്മാന്തരങ്ങളായി നിൽക്കുന്ന എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ബന്ധനങ്ങളും, ജന്മാന്തരങ്ങളായി നിൽക്കുന്ന എല്ലാ ദുരിതങ്ങളും, ഞാൻ ഈ ജന്മത്തോ കഴിഞ്ഞ ജന്മത്തോ ഞാനോ എൻ്റെ പൂർവികരോ ചെയ്തിരിക്കുന്ന എല്ലാ സങ്കടങ്ങളും, എൻ്റെ എല്ലാ സങ്കടങ്ങളും പ്രദക്ഷിണ പതേ പതേ, എൻ്റെ ഓരോ കാൽപാദം വയ്ക്കുമ്പോൾ നിന്നിലേക്ക് മാറി ഞാൻ പാപമുക്തനായി ഞാൻ രക്ഷപ്പെടുന്നു. അപ്പം 3, 9, 12 അങ്ങനെ പ്രദക്ഷിണമൊക്കെ വെച്ച് ഭഗവതിക്ക് ദീർഘദണ്ഡ നമസ്കാരം നിർലജോ ഗുരു സന്നിധോ ശരീരമർത്ഥം പ്രാണഞ്ച സദ്ഗുരുഭ്യോ നിവേദയാൽ. ഭഗവാന് നമസ്കാരമൊക്കെ ചെയ്ത് അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ ഈ ദോഷം കൊണ്ടും ദുരിതം കൊണ്ടും നിറഞ്ഞ ഈ ശരീരം, എൻ്റെ ആത്മാവ്, എൻ്റെ ജീവൻ നിനക്ക് നിവേദിക്കുകയാണെന്നുള്ള സങ്കല്പത്തിൽ ഭഗവതിയുടെ മുമ്പിൽ നമസ്കരിച്ച് ക്ഷേമമായിട്ട് മകരച്ചുവെ നമുക്ക് വരവേൽക്കാം. എല്ലാവരും പോകണം, എല്ലാവരും ഭഗവതിയെ പ്രാർത്ഥിക്കണം. ഭഗവതിയെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിച്ച്, പറ്റാവുന്ന വഴിപാടുകൾ കഴിച്ച് പൂർണ്ണ ദുരിത ദുർബാധ മോചനത്തിലേക്ക് വരട്ടെ. നന്ദി, നമസ്കാരം.